മുൻ ഡിവൈഎഫ്ഐ നേതാവ് മനു തോമസിനെതിരെ പി ജയരാജന്റെ മകൻ ജെയിൻ രാജിന്റെ വക്കീൽ നോട്ടീസ്. അപകീർത്തികരമായ പരാമർശം നടത്തിയെന്നാരോപിച്ചാണ് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസ് അയച്ചത്. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ജെയിന് ബന്ധമുണ്ടെന്നായിരുന്നു മനുവിന്റെ ആരോപണം. സുനിൽ ഐസക് ചേരുന്നു. സുനിൽ, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു ആരോപണം മനു തോമസ് നടത്തുന്നത്. ഇന്നലെ ഫേസ്ബുക്കിലൂടെ ജെയിൻ രാജ് ഈ വിഷയത്തിൽ നടപടിക്കൊരുങ്ങുന്നതായുള്ള പോസ്റ്റും ഇടുകയുണ്ടായി. എന്തൊക്കെയായിരിക്കും ഇനി നിയമപരമായി ഏതു തരത്തിലായിരിക്കും ഇതിനെ ജെയിൻ രാജ് നേരിടുക? മനു തോമസിന്റെ ഇനിയുള്ള വെളിപ്പെടുത്തലിന് സാധ്യതയുണ്ടോ? ധന്യ, അതിഗുരുതരമായ ആരോപണങ്ങളായിരുന്നു സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജന്റെ മകൻ ജെയിൻ രാജിനെതിരെ മനു തോമസ് ഉന്നയിച്ചത്. കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ മാഫിയയുടെ കോർഡിനേറ്ററാണ് ജെയിൻ രാജ് എന്നായിരുന്നു ആ മനുവിന്റെ ആരോപണം. മാത്രമല്ല, ഈ റെഡ് ആർമി അടക്കമുള്ള ചില സോഷ്യൽ മീഡിയ പേജുകൾ കൈകാര്യം ചെയ്യുന്നത്, അതിന്റെ നിയന്ത്രണം ഇയാളുടെ ജെയിൻ രാജിന്റെ കയ്യിലാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇതുതന്നെയാണ്. അതായത്, ആകാശ് ഇല്ലങ്കേരിയും ഒപ്പം അർജുൻ ആങ്കിയും അടക്കമുള്ള കൊട്ടേഷൻ സംഘത്തെ കോർഡിനേറ്റ് ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത് ജെയിൻ രാജ് ആണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം മനു തോമസിന്റെ. എന്തായാലും ഈ ആരോപണത്തിനെതിരെയാണ് ഇപ്പോൾ മനു തോമസിനെതിരെയും ഒപ്പം ഈ ആരോപണം പ്രക്ഷേപണം ചെയ്ത ടെലിവിഷൻ ചാനലിനെതിരെയും ഇത്തരത്തിലൊരു വക്കീൽ നോട്ടീസ് അദ്ദേഹം അയച്ചിരിക്കുന്നത്. പൂർണ്ണമായും ഈ ആരോപണം നിഷേധിക്കുക, ടെലിവിഷൻ ചാനലിലൂടെ തന്നെ ഈ ആരോപണം നിഷേധിക്കുക, ഒപ്പം 50 ലക്ഷം രൂപ അല്ലെങ്കിൽ മാനനഷ്ടമായി നഷ്ടപരിഹാരമായി നൽകണം എന്ന തരത്തിലാണ് ഇപ്പോഴൊരു വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. അത് മനു തോമസിനും ഈ സ്വകാര്യ ടെലിവിഷൻ ചാനലിലും അതിന്റെ റിപ്പോർട്ടർക്കുമെതിരെയാണ് ഇത്തരമൊരു വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് കെ വിശ്വമുഖേനയാണ് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത്. ശരി സുനിൽ.